시작. 하이 돌대다리, 나는 너를 바라보며 보기에는 내게 힘이 이샤에 빠진 만큼 오는 날로 만나 유일뚝배를 알아서 아버지 뛰어내는 나는 다윗은 다윗은 조리엔 너는 여러 가리야와 어떡하네 아빠니 아름을 메꾸기엔 너를 조리 옛날 오는 뒤우선 이샤에 빠진 다윗을 울부지도 않는 다윗이 니들 제들만 샤브드 아담이네 못하는데 이웃들들을 모르기라네 네 아버지는 아버지 구시덕가리라도 보면 우리 바람아래는 반따뻥 반따 말까지 물러오는 반따 말까지 사스라지면 오르그라도 봐요 그때 브라마로마이 바람도 하며 사들어가 나비를 레디하기 이나 달머리에게 보 이나 달머리 아래까라에 보 대문에 니니키는 샤드마라는 게이터들 அதை கேட்டபோது அவைதின் ஜோர நினச்சு சாதனங்களெல்லாம் பழக்கோசு சூட்சிக்கு அலகை கொடுத்து அவனை நிற்கிறோடൊക്കെ ചോദിച്ചു എന്താണ് ഇവിടെ സംഭവം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ അവനെ നിൽക്കുന്നതെല്ലാം പറയോ 39 ദിവസമായി ഫെലിസ്ത്യ മല്ലനായി ഗോലിയാത്ത് ഞങ്ങളെ വെല്ലുവിളിക്കുന്നത് ഇസ്രായേലിൽ ധൈര്യം ഉള്ളവൻ വേണം എന്നെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ആർക്കും അവരെ കൊല്ലാൻ ധൈര്യമില്ല അതൊക്കെ കേട്ട ഉടനെ ഇല്ലോചേട ഇതൊക്കെ കണ്ട ഉടനെ ഇല്ലോചേട്ടനോട് ചേർന്നോട് ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നുണ്ടോ അപ്പന്റെ ആരെങ്കിലും മരുഭൂമിയിട്ട് ഇവിടെ യുദ്ധം കാണാൻ വന്നേക്കാണോ വേറെ വീട് പോണം നിന്റെ സാമ്പത്തികം ഇപ്പൊ മാറ്റി തരണം അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാനൊന്നും ചെയ്തില്ലല്ലോ ഞാനൊരു വാക്കല്ലേ പറഞ്ഞുള്ളൂ ദാവീദ് പറഞ്ഞു അവിടെ നിൽക്കുന്നവരൊക്കെ പറഞ്ഞു ഞാൻ ഈ ഗോലിയാത്തിൽ തോൽപ്പിക്കും അവിടെ നിൽക്കുന്നവരെ പറഞ്ഞു രാജാവിന്റെ കൽപ്പന പുറപ്പെടുത്തിട്ടുണ്ട് ഈ ഗോലിയാത്തിനെ കൊല്ലുന്നവർക്ക് തന്റെ മകളെ വിവാഹം കഴിപ്പിക്കാമെന്നും ഒത്തിരി ഒത്തിരി സമ്മാനങ്ങൾ നേരിപ്പിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അവൻ നിൽക്കുന്നവർ ചോദിച്ചു നേരാണ് അവരൊക്കെ പറയുന്നത് ആ നേരാണ് പറഞ്ഞു അപ്പൊ ഞാൻ ഈ ഗോലിയാത്തിൽ തോൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ദാവീദ് അപ്പൊ അവര് വേഗം ഷൗൽ രാജാവിനെ അറിയിപ്പിച്ചു ഷൗൽ രാജാവ് ദാവീദിനെ വിളിപ്പിച്ചു അപ്പൊ ദാവീദിനോട് ചോദിച്ചു ദാവീദേ എനിക്ക് യുദ്ധം ചെയ്ത് ശീലമുണ്ടോ അപ്പോൾ ദാവീദ് പറഞ്ഞു രാജാവേ ഒരിക്കലും എന്റെ അപ്പന്റെ ആരുകളുമായി ഞാൻ കാട്ടിലായിരിക്കുമ്പോൾ ഒരിക്കലും സിംഹവും കൊല്ലുകയും എന്റെ അപ്പന്റെ ആടുകളെ ആക്രമിക്കണേ ചാടി വീടും ഞാനത് താടിക്കിട്ട് അടിച്ചു കൊന്നു സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് രക്ഷിച്ച ദൈവം ഇന്ന് ഈ ഗോലിയാത്തിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നു പറഞ്ഞു ശരി ദൈവം നിന്നെ കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അവന് പടച്ചട്ടയും വാളും ശിരസ്ത്രവും ഒക്കെ കൊടുത്ത് ദാവീദ് അതൊക്കെ തരിച്ചു നോക്കി ദാവീദിന് അതൊന്നും ശീലമില്ല അവൻ തിരിയാനും പറ്റുന്നില്ല അതൊക്കെ കൂടി രാജാവിന്റെ കയ്യിൽ കൊടുത്തു രാജാവേ എനിക്കൊന്നും ശീലമില്ല പക്ഷെ ദാവീദ് ദാവീദിന്റെ ആയുധമായി പോയി ദാവീദിന്റെ ആയുധം എന്നാൽ നിങ്ങൾക്ക് അറിയാമോ കൂട്ടുകാരെ കയ്യിലൊരു വടിയും തോളിലൊരു സഞ്ചിയും ഒരു കവണയും പോകുന്ന വഴിക്ക് തോട്ടിൽ നിന്ന് മീസമുള്ള 5 കല്ലെടുത്ത് തന്റെ പൊക്കണത്തിലിട്ടു നേരില്ലാത്തവരിലേക്ക് പോകുമ്പോ ഫെലിസ്ത്യ മലനായ ഗോലിയാത്തിന് കണ്ടു ഇതാണ് ഒരു ചെറിയ ബാലൻ വടി കൊല്ലോട്ട് എന്ത് നേരം വരും ഞാൻ എന്താ നായാണോ എന്ത് നേരം വടി കൊല്ലോട്ട് വരും ഇങ്ങോട്ട് വാടാ നിന്റെ ശവം ഞാൻ ആകാശത്തിലെ ഭക്ഷ്യവർക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ആഹാരമായി കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പൊ ദാവീദ് പറഞ്ഞു നീ നിന്നിച്ചിട്ടുള്ള ഇസ്രായേൽ നിലവിലുള്ള ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത് ഇന്ന് ദൈവം നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും വാടാ എന്നെ കൊല്ലാൻ അങ്ങനെ പറഞ്ഞാൽ തന്റെ പൊക്കണത്തിൽ നിന്നൊരു കല്ലെടുത്ത് വെച്ച് ഉന്നം നോക്കി ഒറ്റയേറെ ഗോലിയാത്ത് നിലം പതിച്ചു ദാവീദ് ഓടി ചെന്നവനെ നെഞ്ചത്ത് കയറി ഗോലിയാത്തിന്റെ അടിയിൽ നിന്ന് വാളൂരിയെടുത്ത് ഗോലിയാത്തിന്റെ തല അറുത്തെടുത്തു ഫെലിസ്ത്യരെല്ലാം പിടിച്ചോളം തമ്മിൽ ഇസ്രായേൽ അവരെ കീഴ്പ്പെടുത്തി ഇസ്രായേലിലെ കണ്ണിക്കുമാരും സ്ത്രീകളും തപ്പും വെള്ളെടുത്ത് പാടാൻ തുടങ്ങി ശൗലായിരത്തെ കൊന്നു ദാവീദോ 14 കൊന്നു കുട്ടികളെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്
David, ¿qué es lo que es?